ഏഷ്യാനെറ്റ് ന്യൂസും മൈത്രി അഡ്വർടൈസിംഗ് വർക്ക്സും ഒരുക്കുന്ന ഓണക്കൂട്ടായ്മ എട്ടാം നാളും കനകക്കുന്നിൽ ആഘോഷപൂർവ്വം നടക്കുകയാണ്. ഇന്ന് ACV അവതരിപ്പിക്കുന്ന ഗൗരി ലക്ഷ്മിയുടെ ഗാനമേള അരങ്ങേറും. മിനി സ്റ്റേജിൽ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കനകക്കുന്നിൽ നിന്ന് ആദിത്യൻ ഓമനക്കുട്ടനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദിത്യൻ, കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ ദേവസി നിശാഗന്ധിയെ ഇളക്കി മറിച്ചു. ഇന്നിപ്പോൾ ഗൗരി ലക്ഷ്മി എത്താനിരിക്കുന്നു. എട്ടാം ദിനം കനകക്കുന്നിലെ ഓണം ഓളം എത്രത്തോളം? അമീന, ഇവിടെ കുമ്മാട്ടികളി ആരംഭിച്ചു കഴിഞ്ഞു. ഒരാഴ്ച നീളുന്ന ഓണാഘോഷം അതിൻ്റെ മാറ്റ് ഓരോ ദിവസം കൂട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഈ തിരുവനന്തപുരം നഗരിയിൽ നമ്മൾ ലൈറ്റുകൾ തൂക്കി വർണ്ണാഭമാക്കുന്നത് മുതൽ ഇന്നലെ കഴിഞ്ഞ സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത നിശ വിരുന്നുൾപ്പെടെ എല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് നമ്മുടെ മലയാളികൾ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നെത്തിയ കുമ്മാട്ടികളി സംഘമാണ് തിരുവനന്തപുരത്ത് കുമ്മാട്ടികളി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൗതുകത്തോടെ ഒരുപാട് പേർ, നൂറുകണക്കിന് പേർ ഇവിടെ ഈ കനകക്കുന്നിലെ ഈ പ്രവേശന കവാടത്തിൽ ഈ കുമ്മാട്ടികളി ആസ്വദിക്കുകയാണ്. കുട്ടികളുമായി ഒക്കെ എത്തുന്നവർ, കുടുംബത്തോടെയൊക്കെ എത്തുന്നവർ വന്ന് ഫോട്ടോ എടുക്കുകയും വളരെ കൗതുകത്തോടു കൂടിയാണ് അവർ ഈ കുമ്മാട്ടികളി ഏറ്റെടുക്കുന്നത്. ഒരു സർപ്രൈസ്, എനിക്കൊരു സന്തോഷം. എൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് പോലും ആളുകൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ കസിൻസ് ഒക്കെയാണ്. കൊല്ലത്ത് വലിയ ഓണാഘോഷമൊന്നും ഇല്ലല്ലേ, സന്തോഷമായില്ലേ? ഒന്നും കൊല്ലത്തില്ല. ഞങ്ങൾ ഇവിടം വരെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓണാഘോഷം കാണാനുണ്ട്. നമ്മൾ ന്യൂസിനകത്ത് കൂടെ അടിപൊളി പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ അകത്തോട്ട് പോവാണ്. നല്ല പരിപാടി അകത്ത് അകത്ത് ഗാനമേളയൊക്കെ ഉണ്ട്. പിന്നെ എന്തോ, അതെല്ലാം കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്. എന്തായാലും എൻ്റെ കുടുംബവും കൊല്ലത്ത് എത്തിയതാണ്. കൊല്ലത്ത് ഓണാഘോഷമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതുപോലെ വലിയ ഓപ്പൺ സ്റ്റേജ് പരിപാടിയും മ്യൂസിക് ഷോയും DJ ഒന്നും ഇല്ല. അതുകൊണ്ട് അവരിവിടെ എത്തി ആസ്വദിക്കുകയാണ്. ഇവിടെ കൊച്ചു ശ്രീവിനായക് എനിക്ക് വേണ്ടി ഡാൻസ് കളിക്കില്ലേ? ചെറിയൊരു നാണം ഉണ്ടെങ്കിൽ കളിക്കില്ലേ? കളിക്കോ? പാടട്ടെ? അപ്പൊ എല്ലാവരും കൈയടിക്കില്ലേ? ആ, കളിച്ചോ. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി, അണ്ണൻ തനിനാടൻ കൊലമല്ലുമിനാട്ടി. ഓക്കെ, പഠിപ്പിച്ചു വെച്ചതാണ് കേട്ടോ. എല്ലാവരും എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? ഒരുപാട് പേര് ആസ്വദിക്കുകയാണ് പരിപാടി. അത് കൊല്ലത്ത് നിന്ന് വണ്ടി പിടിച്ചെന്ന് പറയുന്നത് പോലെ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവരും, ഈ തലസ്ഥാന നഗരിയിലുള്ളവർ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ച് ആസ്വദിക്കുകയാണ്. കുമ്മാട്ടി എവിടുന്നാണ് കുമ്മാട്ടി? തൃശ്ശൂർ. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണോ കുമ്മാട്ടി അവതരിപ്പിക്കുന്നത്? ഇതിന്റെ അകത്തെന്താ ചേട്ടാ? മരത്തിന്റെയാണേ, ഇത് കടിച്ചു പിടിച്ചില്ലെങ്കിൽ നിലത്ത് വീണ് പോകും. അതിങ്ങനെ കടിച്ചു പിടിക്കും. എത്ര മണിക്കൂർ ഇങ്ങനെ നിൽക്കും? അതുവരെ നിൽക്കണം. തിരുവനന്തപുരത്തെ കുമ്മാട്ടികൾ ഇത്തവണത്തെ ഓണം ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. ഓക്കെ ഓക്കെ. അപ്പൊ കുമ്മാട്ടികളി നടക്കുകയാണ് അമീന. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പ്രധാന വേദിയിൽ, നിശാഗന്ധിയിൽ, ഗൗരി ലക്ഷ്മിയുടെ, മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക ഗൗരി ലക്ഷ്മിയുടെ ഗാനമേള ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നാദസ്വരം, ഭൂഷൺ, DJ എന്നിങ്ങനെ ഒരു കൂട്ടം പരിപാടികൾ നമ്മുടെ മിനി സ്റ്റേജിലും ഉണ്ടായിരിക്കും. മിനി സ്റ്റേജ് അല്ല, വലിയ സ്റ്റേജ് തന്നെയാണ്. അത് മാത്രമല്ല, ഓപ്പൺ മൈക്കിലൂടെ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും, പ്രേക്ഷകരെ ഓരോരുത്തരും നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എന്തും തുറന്നു പറയാം. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത വായിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അമീന. യെസ്, അതാണ് ആദിത്യൻ ഓമനക്കുട്ടനാണ് കനകക്കുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ തത്സമയ ദൃശ്യങ്ങൾ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് എത്തിയ കുമ്മാട്ടികളാണ്. ആ കുമ്മാട്ടികളുടെ ആട്ടം നമുക്കൊന്ന് തത്സമയം കാണാം. പാട്ടുകാരുണ്ട്, മൂന്ന് വേഷങ്ങളുണ്ട്. യെസ്, എന്തായാലും ഇന്ന് നിശാഗന്ധിയിൽ ഗൗരി ലക്ഷ്മിയുടെ ഗാനമേളയാണ് നടക്കാൻ പോകുന്നത്.